അവനും അവൻ്റെ കുടുംബവും ഒത്തുചേർന്നു പ്ലാൻ ചെയ്ത് എൻ്റെ മോളെ ട്രാപ്പിലാക്കിയിരിക്കുന്നു എന്നത് എനിക്ക് മനസ്സിലാവുന്നു. അവൻ എന്തിനാ എൻ്റെ മകളുടെ പിറകെ ചുറ്റിക്കറങ്ങുന്നത്? അവൻ്റെ പ്ലാൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക്. ഈ പ്രാവശ്യം അവന് കൊടുക്കുന്ന വാർണിംഗ് വാക്കുകൊണ്ടാകരുത്. മനസ്സിലായി ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. നമ്രത റൂമിലുണ്ട്. ഇന്ന് കോളേജിൽ പോയില്ലേ? വനജ, മോള് ആഹാരം കഴിച്ചോ? ഇല്ല. മോളെ, ആരോ ഒരുത്തിന് വേണ്ടിട്ട് നീ ഇങ്ങനെ പട്ടിണി ഇരുന്ന ഈ ഡാഡിക്ക് വിഷമം ഉണ്ടാവില്ലേ മോളെ? കുഞ്ഞുനാൾ തൊട്ട് നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നീ ചെയ്യാൻ ആഗ്രഹിച്ചതിനെല്ലാം ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ പ്രാവശ്യം ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഈ ഡാഡി വേണ്ടാത്തവനായ മോളെ. നീ സ്നേഹിച്ചത് തെറ്റില്ല മോളെ, പക്ഷെ നമ്മളെ ആര് ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. നീ സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മോളെ, ആഹാരം കഴിച്ച് സമാധാനമായിട്ട് ഉറങ്ങ, മനസ്സിലായോ? ഡാഡി. എന്താ മോളെ? ഞാനൊന്നും കൊച്ചുകുട്ടിയല്ല ഡാഡി. ഐ കാൻ ടേക്ക് മൈ ഡിസിഷൻസ് ഓൺ മൈ ഓൺ. ഡാഡിയല്ലേ എപ്പോഴും പറയാറുള്ളത് ഡാഡിയുടെ ലൈഫിൽ ഞാനല്ലാതെ വേറെ ആരും ഇല്ലെന്ന്. ഞാൻ എന്ത് ചോദിച്ചാലും തരുമെന്ന്. അതെല്ലാം കള്ളമാണോ? ഇതുവരെ എന്റെ മകൾ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടതെല്ലാം എന്റെ പരിസ്ഥിതിക്കും കഴിവിനും കൂടിയതായിരുന്നു മോളെ. പക്ഷെ ജീവിതത്തിൽ ആദ്യമേ ഇത്രയും ചീപ്പായിട്ട് ഒരു കാര്യം നീ ആവശ്യപ്പെടുമെന്ന് ആലോചിച്ചില്ല മോളെ. അല്ല, ഒരു പെണ്ണും പയ്യനും സ്നേഹിച്ചാൽ എന്തിനാ ഡാഡി? നിങ്ങളെ പോലത്തെ ഫാദേഴ്സിന് സ്റ്റേറ്റസ് ഓർമ്മ വരുന്നത്? നീ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് എന്റെ അടുത്ത് മറുപടി ഉണ്ട് മോളെ. പക്ഷെ ഞാൻ ഇപ്പോ എന്ത് പറഞ്ഞാലും അതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്നെ കുറിച്ച് തെറ്റായിട്ട് എടുക്കാനുള്ള സാഹചര്യത്തിലാണ് മോളെ നീ ഇപ്പോ. നിന്നെ ചുറ്റിയുള്ള പ്രപഞ്ചം ഇത്രയും മനോഹരമായി ഇരിക്കുന്നതിന് കാരണം അത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്. നീ ഒരൊറ്റ ദിവസം പുറത്തു പോയി നോക്ക്, ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ പറ്റില്ല. ഡാഡി പറയുന്ന ഒന്ന് കേളു മോളെ. എടാ, നീ സന്തോഷമായിട്ട് ഇരിക്കും. എനിക്ക് ഇപ്പോഴിപ്പോഴാ മനസ്സിലാവുന്നത് ഡാഡി, എന്റെ ലൈഫ് ഞാൻ ആഗ്രഹിച്ചതുപോലെയാണെന്നാ വിചാരിച്ചിരുന്നത്. എന്നാൽ എനിക്കറിയാതെ എന്റെ ലൈഫ് ഡാഡി ആയിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് അങ്ങനെ നടക്കില്ല ഡാഡി. എന്റെ ലൈഫ് ഞാൻ ലീഡ് ചെയ്തോളാം. അത്യാവശ്യമാണെങ്കിൽ എന്റെ പ്രവീണിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. നീ ഇങ്ങനെ സംസാരിച്ച് ഈ ഡാഡിയെ കുട്ടി എങ്ങനെ സഹിക്കാൻ പറ്റുമോളെ? അതൊന്നും എനിക്കറിയില്ല ഡാഡി. എനിക്ക് എന്റെ പ്രവീൺ വേണം. അവൻ നിന്റെ പണത്തിനെയാണ് സ്നേഹിക്കുന്നത്. അവന്റെ സ്നേഹത്തിന് സത്യമില്ല മോളെ. എനിക്കെന്തോ ഡാഡി പറയുന്നതിൽ വിശ്വാസമില്ല, കള്ളം പറയുന്നത് പോലെ തോന്നുന്നു. ഞാൻ എന്തിനാ മോളെ കള്ളം പറഞ്ഞ് നിന്റെ ജീവിതത്തിനെ നശിപ്പിക്കുന്നത്? ഡാഡി ഒരു പ്രാവശ്യം പ്രവീണിനെ മീറ്റ് ചെയ്താൽ നന്നായിരിക്കും. നീ കഴിച്ചിട്ട് കിടക്കുക.